കരിക്കപ്പമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കരിക്കപ്പം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പച്ചരി ഒരു 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അപ്പോ കുതിർത്തി വെച്ചിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇത് ഏകദേശം 250 ഗ്രാം പച്ചരിയാണുള്ളത്. അപ്പോൾ ആ ഒരു കണക്കിനുള്ളതാണ് പറയുന്നത്. 250 ഗ്രാം പച്ചരിക്ക് 1 കരിക്കാണ് വേണ്ടത്. അപ്പോൾ കരിക്ക് കിട്ടാത്തത് കൊണ്ട് ഇളനീരാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇളനീര് അതിൻ്റെ വെള്ളം 1 കരിക്ക് ആണ് വേണ്ടത് മൊത്തമായിട്ട്. അതിൻ്റെ കാമ്പും വേണം, വെള്ളവും വേണം, വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയും ഉപ്പുമാണ്. പിന്നെ ഇതിലേക്ക് ഈസ്റ്റും വേണം. ഇനി ഈസ്റ്റ് ഇല്ല എങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താലും മതി. സോഡാപ്പൊടി, അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ബേക്കിംഗ് സോഡ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 250 കിലോഗ്രാം അരിക്ക്, പച്ചരിക്ക് 1 അധികം മൂക്കാത്ത കരിക്ക് 1 എണ്ണം വേണം. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ അപ്പക്കാരായാലും ഈസ്റ്റ് ആയാലും 1 ടീസ്പൂൺ ആണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയാണ് ആവശ്യമുള്ളത്. അപ്പൊ ഇനി ഇത് പച്ചരി, ഈ കാമ്പ്, ഈ വെള്ളം ഇതില് നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം. ആവശ്യത്തിന് കരിക്കും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. പഞ്ചസാരയും ഉപ്പും ഈസ്റ്റൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇപ്പൊ ഇടുന്നില്ല. ആദ്യം ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ, നല്ല മഷി പോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കണ്ടറിയാം ഇതിങ്ങനെ ഒരു രീതിയിലാണ്, കുറച്ച് കട്ടിക്ക് ആണ് അല്ലേ. ഇനി ഇതിലേക്ക് ബാക്കി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. പൊതുവെ 250 കിലോഗ്രാം പച്ചരിക്ക് 1/2 കപ്പ് എന്ന് ആണ് പഞ്ചസാരയുടെ കണക്ക് വരാറ്. പക്ഷേ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് ചേർത്താൽ മതി കേട്ടോ. ചിലപ്പോൾ കരിക്കിന്റെ വെള്ളമൊക്കെ നല്ല മധുരമുള്ളതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രമാത്രം പഞ്ചസാരയുടെ ആവശ്യം വരില്ല. ഇനി ഈസ്റ്റ് ചേർക്കാം, ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്, 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുൻപ് കുറച്ചുകൂടി വെള്ളമുണ്ട്, കരിക്കിന്റെ വെള്ളമുണ്ട്, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് കുറച്ചൊരു ലൂസായിട്ട് വേണം നമുക്ക് കലക്കി വെക്കാനായിട്ട്. ഒരുപാട് കട്ടിയായിട്ടല്ല ഈ മാവ് ഉണ്ടാവുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കട്ടെ. പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ആദ്യം തന്നെ ഇതെല്ലാം സെറ്റാക്കി വെച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ, പിന്നെ ഇതിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾസ് എല്ലാം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്തു വെച്ചാൽ മതി. നല്ല രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബബിൾസ് ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം. അത് നമ്മൾ വെള്ളപ്പത്തിനായാലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കാണുന്നില്ലേ, അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള രൂപത്തിലാണ്. ഇനിയിപ്പോ കരിക്കിന്റെ വെള്ളം ഇല്ല എങ്കിൽ സാദാ വെള്ളം ചേർക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ കേട്ടോ. അത് ഇനി ഇതുപോലെ ഈ തവി തിന്നങ്ങ് മാറ്റിയിട്ട് അടച്ചു വെക്കാം. ഇനി 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോ ആ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മണിക്കൂറോളം എങ്കിലും പച്ചരി വെള്ളത്തിലിട്ട് കുതിരണം. പിന്നെ മാവ് ആക്കി വെച്ചിട്ട് 8 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ചില സ്ഥലത്ത് തണുപ്പൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഓവനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെക്കാം മാവ്. അല്ല എങ്കിൽ, ഓവനില്ല എങ്കിൽ ഗ്യാസ് ഒന്ന് ചൂടാ, ഗ്യാസ് അടുപ്പ് ഉണ്ടാവുമല്ലോ, അതൊന്ന് കത്തിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഗ്യാസ് അടുപ്പ് ഒന്ന് വെറുതെ കത്തിക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് കത്തിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ മാവ് അതിന്റെ മുകളിലേക്ക് ഇതുപോലെ
അടുപ്പിങ്ങനെ ഒന്ന് കത്തിക്കുക. ഒരു 3 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിലിട്ട് അങ്ങ് കത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നല്ല ചൂടുണ്ടായിരിക്കും. എന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഇങ്ങ് വെച്ചാൽ മതി. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ചൂട് ഇതിന് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെ ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മുടെ വിറകടുപ്പ് ഉണ്ടാവുമ്പോൾ ആ അടുപ്പിന്റെ ഏരിയ എന്തായാലും നല്ല ചൂടായിരിക്കും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതിന്റെ ആ ഭാഗത്ത് വെച്ചാലും മതി കേട്ടോ. ഇതാണ് പൊങ്ങി വരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, അപ്പൊ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വെക്കുകയാണ് ഇവിടെ. ഇനി നാളെ രാവിലെ ഏകദേശം ഒരു 6:30 ആ ഒരു സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുവരെ ഇത് ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ, പൊങ്ങി വരട്ടെ. ഞാൻ കിടക്കാൻ നേരത്ത് നോക്കിയ സമയത്ത് ഇത് അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഗ്യാസിൻ്റെ ഇതിലാണല്ലോ വെച്ചിരുന്നത്, അത്യാവശ്യം ചൂടാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം പൊങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങ് മാറ്റി വെച്ചു. രാവിലെ ആയപ്പോഴത്തേക്കും കണ്ടോ നന്നായിട്ട് പുറത്തു കൂടെയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ദോശച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്, വെള്ളപ്പച്ചട്ടിയിലല്ല. കരിക്കപ്പം പൊതുവെ വെള്ളപ്പച്ചട്ടിയിലല്ല കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിന് എണ്ണയൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല, ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഒരുപാട് വലുപ്പത്തിൽ, ദോശയുടെ ഒന്നും പോലെ ഒരുപാട് വലുപ്പത്തിൽ അങ്ങ് പരത്തിയെടുക്കരുത്. ചെറിയ ചെറിയ അപ്പാക്കി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കാണാനൊക്കെ ഭംഗി കേട്ടോ കരിക്കപ്പത്തിന്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരു തവി ഒഴിച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക, തിരിച്ചു മറിച്ചും ഇട്ട് വേവിക്കരുതേ. ഇപ്പോൾ കാണുന്നില്ലേ, ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കരിക്കപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. മറ്റു ഭാഗവും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചുട്ടെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, ആ ഒരു കരിക്കപ്പത്തിൻ്റെ ടേസ്റ്റും കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചുട്ടെടുക്കുന്നതിനൊപ്പം തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ വേണ്ടത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിന് കറിയുടെ ഒന്നൊരു ആവശ്യം എനിക്ക് തോന്നാറില്ല കേട്ടോ. പിന്നെ ചിലർക്ക് കറി നിർബന്ധമുള്ള ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ കടലക്കറി, ഗ്രീൻ പീസ് കറി, സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ അല്ലേ, അത് അല്ലെങ്കിൽ നോൺ വെജ് കറികൾ, ഇത് മാത്രമാണ്. ഇതിന് നല്ല കോമ്പിനേഷനാണ്. ചെറുപയർ കറി ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഈ ഒരു പറഞ്ഞ കറികളാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് നൽകുക. പൊതുവേ ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി.